തവത്തല മുടിയിൽ നിന്നൊരു നാരു പോരും തരികെന്നെ തഴുകട്ടെ പെരുമയും പേരും. ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കാവ്യ നർത്തകി എന്ന കവിതയുടെ ആസ്വാദനമാണ്. പ്രശസ്ത കവിയായ ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ഒക്ടോബർ 17 ജനിച്ചത്. അദ്ദേഹം 1948 ജൂൺ 17 അന്തരിച്ചു. സ്പന്ദിക്കുന്ന അസ്ഥിപാഠം, കാവ്യ നർത്തകി തുടങ്ങിയ കൃതികൾക്കൊപ്പം എന്നും എല്ലാവരും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന രമണൻ എന്ന കവിതയും അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതികളാണ്. മറ്റ് പല കവിതകളും കൃതികളും അദ്ദേഹം രചിച്ച് മനോഹരങ്ങളാക്കിയിട്ടുണ്ട്. അവയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സുന്ദരമായ ലളിതമായ കവിതയാണ് കാവ്യ നർത്തകി എന്ന കവിത. സത്യത്തിൽ ഈ കവിത ഞാൻ പണ്ട് മുതലേ ശ്രദ്ധിക്കുന്ന ഒരു കവിതയാണ്. അങ്ങേയറ്റം ഇതിലെ ചതുലമായ സുന്ദരമായ ലളിതമായ വരികൾ എന്നെ ഏറെ ആകർഷിച്ചിരുന്നു. ഈ അടുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇന്ദിര ടീച്ചർ, ഞങ്ങളുടെ മലയാളം അധ്യാപികയായ ഇന്ദിര ടീച്ചർ ഈ കവിതയുടെ 4 ക്ലാസ്സിൽ ചൊല്ലുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈ കവിത വളരെ മനോഹരമായ കവിതയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കവിതയാണ് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, നീ ഇതിൻ്റെ ഒരു ആസ്വാദനം അവതരിപ്പിക്കുകയാണ്, അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ സദയം ക്ഷമിക്കുമല്ലോ. അതെല്ലാ വീഡിയോയുടെയും തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ക്ഷമിച്ചു തന്നെയാണ് നിങ്ങൾ ന്യൂ ബിഗിനിങ്ങിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. അതിന് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. കാവ്യ നർത്തകി, എന്തുകൊണ്ട് ഈ കവിതയ്ക്ക് കാവ്യ നർത്തകി എന്ന് പേരിട്ടു? എന്തുകൊണ്ട് കാവ്യ നർത്തകൻ എന്നാക്കിക്കൂടാ? സത്യത്തിൽ ഇത് കവിയുടെ ഉള്ളിൽ നിന്ന് കവിതയ്ക്ക് വേണ്ടി കവി രചിച്ച ഒരു കവിതയാണ്. കവിതയ്ക്കുള്ള ഒരു പ്രണാമമാണ്, കുറച്ച് പൂക്കളാണ് ഈ കവിത. അപ്പോൾ തൻ്റെ ഉള്ളിൽ കവിതയോട് ഒരു കവിക്ക് അങ്ങേയറ്റം പ്രണയമുണ്ടാകും, അങ്ങേയറ്റം വശ്യമായ ആ സൗന്ദര്യത്തോടുള്ള ആരാധനയുണ്ടാകും. ഇവിടെ ആ വശ്യത, ആ സൗന്ദര്യം, ആ പ്രണയം, ഇതെല്ലാം കാവ്യ നർത്തകി എന്ന പേരുമായി ചേർന്ന് നിൽക്കുന്നത് കാണാം. തൻ്റെ ജീവനായ കവിതയെ കവി അത്രമേൽ സ്നേഹിക്കുന്നു, അത്രമേൽ പ്രണയിക്കുന്നു. ആ കാവ്യ നർത്തകിയെ, അവളുടെ ആ കവിതയുടെ വടിവൊത്ത ആ വാക്കുകൾ കവിയിൽ മനോഹരങ്ങളായിട്ടുള്ള വികാരങ്ങൾ സൃഷ്ടിക്കുന്നു. നൃത്തത്തിൻ്റെ ആ ചടുലത, കവിത ഒരു നൃത്തം പോലെ നമ്മളിലേക്ക് ഒഴുകി എത്തുകയാണല്ലോ. നൃത്തം ചെയ്യുന്ന ഒരു സുന്ദരിയെ പോലെ, അവളുടെ വടിവൊത്ത ശരീരം പോലെ, അവളുടെ ത്രസിപ്പിക്കുന്ന, നമ്മളെ ഹരം കൊള്ളിക്കുന്ന അവളുടെ മന്ദഹാസം പോലെ, അത്രമേൽ മനോഹരിയായിട്ട് കവിത നമ്മുടെ മുന്നിൽ നൃത്തം ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ കവിത നമ്മളോട് പറയുന്നത്. ഈ കവിതയ്ക്ക് കാവ്യ നർത്തകി എന്നല്ലാതെ എന്ത് പേരിടാൻ കഴിയും? കാവ്യ നർത്തകിയിലെ വരികൾ അത്രമേൽ ഹൃദ്യമായി മാറുന്നിടത്താണ് ഈ കവിത അത്രയ്ക്കും നമ്മളെ ഏറെ സ്വാധീനിക്കുന്നത്. കവിതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കവിത നമുക്ക് പകരുന്നത് മനോഹരങ്ങളായ ഒരു അനുഭൂതിയാണ്. ഒരു കവിത നമ്മൾ ആസ്വദിച്ച് കഴിയുമ്പോൾ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് മറ്റെവിടെയോ എത്തിയതുപോലെയുള്ള ഒരു പ്രത്യേക അനുഭൂതി നമ്മളിൽ ഉണ്ടാവാറുണ്ട്. അഴക് ഒരു ഉടലാറുന്നതുപോലെ, ഒരു ശരീരം പ്രാപിച്ച് സൗന്ദര്യം നൃത്തം ചെയ്യുന്നതാണോ എന്ന് തോന്നുമാറാണ് കവിതയുടെ ഘടന, കവിതയുടെ ആഖ്യാന ശൈലി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. ഈ കവിതയുടെ ആഖ്യാന ശൈലിയും അതേപോലെ തന്നെയാണെന്ന് കൂടി ഞാനിവിടെ പറയട്ടെ. നൃത്തം ചെയ്യുന്ന ആ കന്യകയിൽ, ആ കാവ്യ നർത്തകിയിൽ, അതായത് കവിതയിൽ കവി കാണുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം. അവളുടെ കണ്ണ് ഇളകുമ്പോൾ, നൃത്തം ചെയ്യുമ്പോൾ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചാണല്ലോ നൃത്തം ചെയ്യുക, അങ്ങനെ ചലിക്കുന്ന കണ്ണുകൾക്കിടയിൽ, കണ്ണുകളിൽ കവി കാണുന്നത് വണ്ടലയുന്ന ചെണ്ടുകളുള്ള വനികകളാണ്. അവളുടെ കൈമുദ്രകൾ, കൈചലനങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ കവിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കിളി പാടുന്ന മരനിരകളാണ്. അത്രമേൽ സുന്ദരമായി ഓരോ വരികളും കവിയെ അഗാധമായ ആഴത്തിലുള്ള അനുഭൂതിയിലേക്ക് എത്തിക്കുന്നു. കനകോജ്വല ദീപശിഖാരേ കാവലിയാലേ കമനീയ കലാദേവത കണിവച്ചതുപോലെ, അത്രയും ഒരു കമനീയ കലാദേവത കണിവച്ചതുപോലെ കവിത നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനെ കുറിച്ചാണ് കവിയുടെ പറയുന്നത്. അപ്പോൾ കവിയുടെ അന്തരംഗം കവിത കാവ്യ നർത്തകി കവരുകയാണ്, നമ്മുടെ ഏവരുടെയും അന്തരംഗം കാവ്യ നർത്തകികൾ കവർന്നുകൊണ്ടിരിക്കുന്നത് പോലെ. ഇവിടെയാണ് കാവ്യ നർത്തകി എന്ന കവിതയുടെ പേര്
ഈ കവിതയ്ക്ക് അത്രമേൽ ഉചിതമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. പിന്നെ കവി പറയുന്നുണ്ട്, കവിക്ക് കവിതയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. വിഭ്രമ വിഷവിത്തു വിതക്കിലും ഹൃദയമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ എന്നാണ് കവി പറയുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നുപോയാലും, വിഭ്രമമാകുന്ന വിഷവിത്ത് വിതച്ച് ഞാനെല്ലാം മറന്നുപോയാലും, ഞാൻ എവിടെയൊക്കെ പോയാലും എനിക്ക് നിന്നെ മറക്കാനാവില്ല കവിത എന്ന് അത്രമേൽ സ്നേഹത്തോടെ കവിതയോട് കവി പറയുകയാണ്. പുഞ്ചിരി പെയ്തു പെയ്താടൂ നീലളിതേ തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിത. തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിത, അതെ, മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ കിളിപ്പാട്ട്, ഇതെല്ലാം നമുക്കിവിടെ ഓർക്കാം. അപ്പോൾ ആ അവിടെ നിന്നും നമ്മളിലേക്ക് എത്തുന്ന കവിതകൾ എത്ര കാലങ്ങളായി നമ്മളിൽ നിറഞ്ഞ് കവിയുന്നു, മൂളിപ്പാട്ടുകളായി, ഈണങ്ങളായി, താളങ്ങളായി നമ്മുടെ മനസ്സിലും ചുണ്ടിലും എന്നും തട്ടിക്കളിക്കുന്ന ഈ ഗാനങ്ങളെ ഇത്രമേൽ മനോഹരമായി ചങ്ങമ്പുഴ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കുക. പുഞ്ചിരി പെയ്ത് പെയ്ത് നീ ആടൂ എന്നാണ് കവി കവിതയോട്, കാവ്യ നർത്തകിയോട് പറയുന്നത്. ആ നടനം നമ്മളെ എല്ലാവരെയും അങ്ങേയറ്റം രസിപ്പിക്കട്ടെ. അഞ്ചി കുഴഞ്ഞഴിഞ്ഞാടു ഗുണമിളിതേ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിത. നമുക്കറിയാം കുഞ്ചൻ, കുഞ്ചൻ നമ്പ്യാർ, കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിന്റെ തുള്ളലിന്റെ പുറകിൽ കൊട്ടുന്നത്, കൊട്ടിപ്പാടുന്നത് നല്ല രസകരമായ ഈണത്തിലുള്ള താളത്തിലുള്ള വടിവത്ത കവിതകളാണ്. അപ്പോൾ അത്രമേൽ സുന്ദരങ്ങളായ കവിതകളെ അഞ്ചി കുഴഞ്ഞ് അഴിഞ്ഞാടു, ഒരു നർത്തകി സുന്ദരിയായ, അത്രമേൽ വശ്യമായ സൗന്ദര്യത്തോടു കൂടിയ ഒരു നർത്തകി നൃത്തം ചെയ്യുന്നത് പോലെ നീ ആടു എന്നാണ് കവി പറയുന്നത്. നീ നടനമാടു എന്ന് കവി കവിതയോട് പറയുകയാണ്. തവ തലമുടിയിൽ നിന്ന് ഒരു നാര് പോരും തരികെന്നെ തഴുകട്ടെ പെരുമയും പേരും. നിന്റെ തലമുടിയിൽ നിന്ന്, കാവ്യ നർത്തകിയുടെ തലമുടിയിൽ നിന്ന് ഒരു നാര് പോരും, കവിതയുടെ ഒരംശം വരെ തന്നെ അത്രമേൽ ഉയർച്ചയിലേക്കും പ്രശസ്തിയിലേക്കും ഉള്ള പടവുകൾ കയറ്റുമെന്ന് കവിയുടെ വിശ്വസിക്കുന്നു. തനിക്ക് പേരും പ്രതാപവും നേടിത്തരാൻ ആ മഹത്തായ കലാസൃഷ്ടികൾക്ക് കഴിയും, ആ കാവ്യ രചനകൾക്ക് കഴിയും, ആ കാവ്യ നർത്തകിക്ക് കഴിയും എന്ന് കവി ഇവിടെ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അത്രമേൽ സുന്ദരമായ ഈ വരികൾ കാണുമ്പോൾ നമുക്കും കവിതകളോട് ഒരു പ്രണയം, കാവ്യ നർത്തകിയോട് ഒരു ആരാധന, ഇതെല്ലാം തോന്നിപ്പോകുന്നു. അവസാനത്തെ വരികൾ നോക്കുക. പോവുന്നോ നിൻ നൃത്തം നിർത്തി നീ ദേവി, പോവല്ലേ 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 ദേവി. ആ ആരാധനയെ കവിക്കൊരു ദേവിയായി അനുഭവപ്പെടുകയാണ്. അങ്ങേ അറ്റത്തേക്ക് ഇവിടെ എത്തുന്നു. അത്രമേൽ ആ ആരാധനയുടെ മൂർത്തിമത് ഭാവത്തിലേക്ക് ഉയരുന്ന വരികളാണ് ഇവിടെ കാണുക. ആ ദേവിയുടെ നൃത്തം അല്ലെങ്കിൽ കവിതയുടെ നൃത്തം നിർത്തുന്നത് കവിക്ക് സഹിക്കാനാവുന്നില്ല. നീ നൃത്തം നിർത്തല്ലേ, ഇനിയും ഞാൻ നിന്റെ ആ ഈണത്തിൽ, ആ താളത്തിൽ, ആ ലഹരിയിൽ ലയിച്ചു കൊള്ളട്ടെ എന്ന് കവി ഇവിടെ ചിന്തിക്കുന്നത് കാണാം. നമ്മളേവരും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചു പോവുക. ഈ കവിത തീരുമ്പോഴും പോവല്ലേ എന്ന് നമ്മൾ പറഞ്ഞു പോകും. ഇത് കേൾക്കുമ്പോൾ ആശാന്റെ പൂക്കാലത്തിലെ വരികൾ എനിക്ക് ഓർമ്മ വരികയാണ്. ഇക്കൊല്ലം ഈ നിന്റെ പാദം തൊഴാം ഞാൻ, പോകല്ല പോകല്ല പൂക്കാലമേ നീ. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. താങ്ക് യു.